ആറ്റിങ്ങൽ നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധം. ബജറ്റ് ചർച്ച കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിച്ചു. പട്ടണത്തിന്റെ വികസനത്തിന് ഉതകുന്ന യാതൊരു നിർദ്ദേശങ്ങളും ഇല്ലാത്ത ബജറ്റാണ് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചതെന്നും തെരഞ്ഞെടുപ്പിന്റെ മറവിൽ തട്ടിക്കൂട്ടിയ ബജറ്റാണെന്നും കോൺഗ്രസ് കൗൺസിലർമാർ ആരോപിച്ചു. ഇന്നലെ അവതരിപ്പിച്ച ബജറ്റ് എന്ന് പറയുന്നത് ഇതുവരെ നഗരസഭാ ചരിത്രത്തിൽ ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ബജറ്റാണ്. യാതൊരുവിധ പുതിയ നിർദ്ദേശങ്ങളോ ഈ പട്ടണത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഉതകുന്ന യാതൊരു പദ്ധതികളോ ആ ബജറ്റിൽ. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കണം കൃത്യമായി എന്നുള്ളത് ഭരണഘടനാപരമായ നിയമത്തിന്റെ അകത്ത് നിന്നുള്ളൊരു വസ്തു. പക്ഷേ സാധാരണഗതിയിൽ വികസന സമിതിയിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, വികസന സെമിനാറിൽ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ, അതുകഴിഞ്ഞ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ, അതുകഴിഞ്ഞ് ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു തുടങ്ങി നടത്തേണ്ട നടപടിക്രമങ്ങൾ ഒന്നും നടത്താതെ വേറും ഒരു അഞ്ചോ പത്തോ നിർദ്ദേശങ്ങൾ മാത്രമടങ്ങുന്ന ഒരു പേപ്പർ പ്രിന്റ് ചെയ്താണ് ബജറ്റ് തുടങ്ങിയത്. അതിനപ്പുറം അതിലുള്ളത് നഗരസഭയുടെ വരവ് ചെലവിനെ കുറിച്ചുള്ള കണക്കുകൾ മാത്രം. നമ്മൾ 95 തൊട്ട് കൗൺസിലറായിരിക്കുന്ന ഒരാളാണ് ഞാൻ. ശ്രീ മുരളീധരൻ നായർ 87 തൊട്ട് കൗൺസിലറാണ്. ഇതുവരെ ഒരുപാട് ബഡ്ജറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. പക്ഷേ ചർച്ച ചെയ്യത്തക്കൊണ്ണമുള്ള യാതൊരു നിർദ്ദേശങ്ങളും ഈ പട്ടണത്തിന്റെ വികസനത്തിനുതകുന്ന യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത ഒരു ബഡ്ജറ്റ്. വേണ്ടപ്പെട്ട സമിതികളുടെ നിർദ്ദേശങ്ങൾ ചോദിക്കാതെയും ചർച്ച ചെയ്യാതെയും വാങ്ങാതെയുമുള്ള ഒരു ബഡ്ജറ്റ്. ഇലക്ഷന്റെ മറവിൽ തട്ടിക്കൂട്ടിയ ഈ ബഡ്ജറ്റിനെ, ആറ്റിങ്ങൽ പട്ടണത്തിലെ ജനങ്ങളെ തട്ടിക്കാനുള്ള ഈ ബഡ്ജറ്റിനെ ഞങ്ങൾ എതിർത്തുകൊണ്ട് ബഡ്ജറ്റ് ചർച്ചയിൽ ബഹിഷ്കരിച്ചു വാക്കുകൾ. ഇതുപോലെ ഒരു ബഡ്ജറ്റ് ഒരിക്കലും ആരും അവതരിപ്പിച്ചില്ല. എന്താണ് ഈ ബഡ്ജറ്റ് പറയുന്നത്? ശ്രീവത്സന്റെ നമ്മുടെ സുഹൃതവേദിയിലും പാർട്ടിസഭകളിലും പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വലിയ കാര്യത്തിൽ എഴുതിയിരിക്കുന്ന റോഡ് വികസനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഈ റോഡ് വികസനം എങ്ങനെ ഉണ്ടായി? അന്നത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ ആറ്റിങ്ങക്കാരനായ വിജയരാഘവന്റെ മനസ്സിൽ ഉദിച്ച കാര്യം അദ്ദേഹം മനോരമ അനിയെ കൂടെ വിളിച്ച് ഇവിടെ ഒരു സെമിനാർ വെച്ചു, അദ്ദേഹം കൂടി പങ്കെടുത്തു. അവിടുത്തെ എം ബി എം എൽ എയൊക്കെ വിളിച്ചിരുന്നു, എം ബി ഒന്നും വന്നില്ല, എം എൽ എ വന്നിട്ട് പോയി. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവരുകളെ അനുവദിച്ച ഫണ്ട്, ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഫണ്ട് അനുവദിക്കുക ആറ്റിങ്ങൽ നഗരസഭയോ എം എൽ എയോ ഒന്നും ചെയ്തില്ല, വിജയരാഘവൻ ചെയ്തു. ഇതിനകത്ത് വലിയ കാര്യത്തിൽ എം എൽ എ, പഴയ ചെയർമാന്, ഇപ്പോഴത്തെ ചെയർപേഴ്സന്റെ ഒക്കെ ഫോട്ടോകളും ഇതും ഒക്കെ വെച്ചിട്ടുണ്ട്. അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ വികസനത്തിന് മുൻകൈയെടുത്ത് അല്ലെങ്കിൽ ഈ ഫണ്ട് അനുവദിച്ച അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറിച്ചോ അല്ലെങ്കിൽ അന്നത്തെ പ്ലാനിംഗ് ബോർഡ് മെമ്പർ വിജയരാഘവനെ കുറിച്ചോ ഒരു വാക്ക് പറയാമേ. ഇത് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. അങ്ങനെ ഇതേപോലെ ഒരു ബഡ്ജറ്റ് 167 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇത് ഉണ്ടാക്കിയ വയച്ചാർമാർ? ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയ വയച്ചാർമാരെ പോലും അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇന്നലെ തന്നെ ഇവിടെ നമ്മുടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണ്, ഉണ്ണികൃഷ്ണൻ ഫൈനാൻഷ്യൽ കമ്മിറ്റിയിലുള്ളതാണ്, ഫൈനാൻസ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല. സാധാരണ ഫൈനാൻസ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതുപോലും നടന്നിട്ടില്ല. തട്ടിക്കൂട്ടിയ ഒരു ബഡ്ജറ്റ്, അതിൽ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഈ ബഡ്ജറ്റിനെ ബഹിഷ്കരിക്കുന്നു. ആറ്റിങ്ങൽ.